വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ ഡെയിലി വ്ലോഗിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അത് ഡേവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല, ഡേവിൻ്റെ കസിനായിട്ടുള്ള ആദ്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. വൈകിട്ട് 4:30 പാർട്ടി. ഞങ്ങൾ 4:30 ആയപ്പോഴത്തേനും തന്നെ അവിടെ എത്തി. എത്തിയപ്പോൾ തന്നെ ആദ്യ അവനെയും കൊണ്ട് ഒരു റൂമിലേക്ക് പോയി. റൂമിൽ ഫുള്ള് പ്രെയർ റൂമായിരുന്നു. എന്നാലും അവിടെ ബലൂണെല്ലാം വീർപ്പിച്ച് ഇട്ടേക്കുമായിരുന്നു. അന്നേരത്തേന് പിന്നെ രണ്ടുപേരുടെയും കളി അങ്ങനെ ആയി. അങ്ങനെ ഒത്തിരി ഭയങ്കരമായിട്ട് അവരവിടെ നിന്ന് അങ്ങ് എൻജോയ് ചെയ്ത്. അത് കഴിഞ്ഞ് ഡേവിഡ് വെളിയിലൊക്കെ പോയപ്പോഴത്തേനും അവിടെ മിനിയേച്ചർ സെറ്റി കണ്ടു. അങ്ങനെ അതിനകത്തൊക്കെ ഒന്ന് ഫുൾ നോക്കി, അത് കഴിഞ്ഞ് ഒന്ന് ഇരുന്നൊക്കെ നോക്കി സെറ്റാവുമോ എന്നൊക്കെ നോക്കി. അന്നേരം അവൻ്റെ ജി എ ചേച്ചിയും അതിൻ്റെ കൂടെ വന്ന് ഇരുന്ന് കൊള്ളാവോ എന്നൊക്കെ നോക്കുകയോ ഒക്കെ ചെയ്യുക. അന്നേരത്തേന് അതിനകത്ത് ഇരിക്കണ്ടെന്ന് പറഞ്ഞു. ജി എ ചേച്ചി മാറ്റുക. ഇച്ചിരി ഇവിടെ കഴിഞ്ഞപ്പോഴത്തേന് ഇതാ കുട്ടിപ്പട്ടാളം എല്ലാം വന്നിട്ടുണ്ടേ. ജിക്കു, ജോക്കുട്ടനും പിന്നെ ആദിയും ഡേവിഡും ഉണ്ട്. എല്ലാവരുടെ ആയപ്പോഴത്തേന് കോലാഹമേളമായി. അവിടെ അണ്ടർ കൺട്രോളിലായിരുന്നത് കൺട്രോളില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, കുട്ടികളല്ലേ, അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് കിട്ടിയ സമയം ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവിടെ അവർ ബലൂൺ തട്ടിക്കളിക്കണോ എങ്ങനെ പ്രെയർ റൂമാണെന്ന് പോലും നോക്കാതെ ഉള്ള അത്ര ബഹളമായിരുന്നു അവരെല്ലാവരും കൂടെ. ജോക്കുട്ടിയാണെങ്കിൽ ഡേവിഡിൻ്റെ അംഗൻവാടി കൂട്ടുകാരനും കൂടിയാണ്. അന്നേരത്തേനും അവനോട് പ്രത്യേക സ്നേഹമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പ്രെയറൊക്കെ കഴിഞ്ഞു കേക്ക് കട്ടിങ്ങിന് വേണ്ടി പോയി. കേക്ക് കട്ടിങ്ങിന് വേണ്ടി കണ്ടോ കുട്ടികളെല്ലാവരും കൂടെ അടുത്ത് കൂടിയേക്കുന്നു. ആരാ പെട്ടെന്ന് ആക്രമിക്കും എന്നുള്ളൊരു പേടിയിലായിരുന്നു. അങ്ങനെ 3 പേരെയും ആദ്യം ഒഴിച്ച് ബാക്കി 3 പേരെയും കൺട്രോൾ ചെയ്ത് നിർത്തുമായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കേക്കെങ്ങാനും അറിയാതെ, ഡേവിഡിനാണെങ്കിൽ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് ഞാൻ കട്ട് ചെയ്യും ഞാൻ കട്ട് ചെയ്യും എന്ന് പറഞ്ഞ് മുന്നേ വന്ന് അത് കട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അവനെ പുറകോട്ട് പിടിക്കുന്നത്, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഇവര് കസിൻസിൻ്റെ മക്കളാണ്. കസിൻസ് എല്ലാവരും ഏകദേശം ഒരേ പ്രായമാണ്. അതേപോലെ തന്നെ അവരുടെ മക്കളും ഏകദേശം ഒരേ പ്രായമാണ്. അതും ആൺകുട്ടികളാണ്. അതുകൊണ്ട് കസിൻസ് ഒത്തുകൂടിയതുപോലെ ഭാവിയിൽ ഇവരും ഒത്തുകൂടുമായിരിക്കും. അങ്ങനെ നല്ലൊരു എന്താ ഒരു ലിങ്കിൽ വളരുന്ന കുട്ടികളാണ് ഇവർ. എപ്പോഴും കാണുമ്പോഴത്തേനും ഭയങ്കര കളിയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യം, അതേപോലെ നല്ലപോലെ കെയറിങ്ങും ഉണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം പിന്നെ ഫുൾ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അന്നേരം ഞാൻ ഡേവിഡിനെ മാത്രം ഒന്നെടുത്ത് കിടത്തി ഇരുത്തി എല്ലാം ബലൂണിനകത്ത് വയ്ക്കുന്ന ഒരു ഫോട്ടോസ്, കാരണം അവൻ്റെ ബർത്ത്ഡേ ഒക്കെ അടുത്ത് വരും. അന്നേരം നല്ല ഫോട്ടോസ് വല്ലതും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ അവിടെ ഫോട്ടോ എടുക്കാൻ വന്ന ആ ചേട്ടനെയും കൊണ്ടും ഒരു 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവർ വെളിയിൽ പോയി കളിക്കാൻ തുടങ്ങി. കളിക്കാൻ പോയപ്പോഴത്തേന് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. വെളിയിലുള്ള കളി കാരണം വീട്ടിൽ പോകാനേ സമ്മതിക്കത്തില്ലായിരുന്നു. ആ രീതിയിലുള്ള കളിയായിരുന്നു. പിന്നെ വല്ലപ്പോഴും അല്ലേ ഫ്രണ്ട്സ് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് തന്നെ.
കൂടിക്കഴിഞ്ഞാൽ പിന്നെ അടിനാശ വെള്ളപ്പൊക്കമായിരിക്കും അവിടെ. എന്നാൽ പേരൻസൊക്കെ എല്ലാവരും കൂടുണ്ടെങ്കിലേ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഒത്തുകൂടലിലൂടെ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാകാൻ സാധ്യമാകുന്നുണ്ട്. കാലത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കെയറിങ് മെൻറ്റാലിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒത്തുകൂടലുകൾ നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.